ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു അഡ്വക്കേറ്റ് വിനോദ് സെൻ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിനോദ് സെൻ നേരത്തെ പറഞ്ഞു വന്ന പൂർത്തിയാക്കാം ഞാൻ ഒരു സംശയം മാത്രമാണ് നമ്മൾ ഉന്നയിക്കുന്നത് നോക്കൂ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വപ്ന സുരേഷൻ സംഘവും ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് മുട്ടിൽ മരമുറി വിഭാഗത്തിൽ 250 കോടി രൂപയുടെ മരം മുറിച്ച് കടത്തുന്നതിന് വേറെ ഒരു വിഭാഗം ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്യുന്നു അപ്പൊ ഇങ്ങേപ്പുറത്ത് മോൺസൺ മാവങ്കലിനെ പോലുള്ള ഒരു ഭീകരനായിട്ടുള്ള ഒരു തട്ടിപ്പുകാരൻ ഈ സർക്കാരിന്റെ ഉന്നത സ്ഥാനീയരായ ശിവശങ്കറിനെ പോലെ മറ്റൊരു തട്ടിപ്പിന് ഉന്നത സ്ഥാനീയർ വിധേയരായി അപ്പൊ ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആളുകൾ ഇപ്പൊ ഇനി അടുത്ത് വരാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീ വിശ്വാസയോഗ്യ അതെന്നെയാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി അടിയന്തിരമായി വിധേയമായ സന്ദീപൻ സന്ദീപ് ഒരു ഇരയായി സന്ദീപിന്റെ ഒരുപാട് ഇന്റർവ്യൂകൾ സന്ദീപ് വിനോദ് സൻ പറയുന്നതിൽ അവ്യക്തതയുണ്ട് സൂമിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഹസ്കറിലേക്ക് പോകുന്നു ഹസ്കർ നേരത്തെ പറഞ്ഞു വന്നതുപോലെ അന്ന് സ്വർണക്കടത്തുകാരുടെ ആ ഒരു ഗൂഢസംഘത്തിൻ്റെ തട്ടിപ്പിനുള്ള ഒരു കേന്ദ്രമായി അറിഞ്ഞോ അറിയാതെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു പിന്നീട് പുറത്തു വന്ന ഈ മോൺസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു തട്ടിപ്പ് കേസിലും സംസ്ഥാന സർക്കാരിലെ ഏറ്റവും നിർണായകമായ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരെ ഒരു ഒരു തട്ടിപ്പുകാരന് തൻ്റെ ഇരകളായി മാറ്റാൻ എളുപ്പത്തിൽ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എവിടെയൊക്കെയോ ഒരു കരുതലും ജാഗ്രതയും നഷ്ടപ്പെടുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അടക്കം അവിടെയൊക്കെ ഒരു ഒരു അധിക കരുതൽ ഇനിയെങ്കിലും വേണ്ടതല്ലേ ആ രീതിയിലുള്ള ഒരു 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 പാകപ്പെടൽ അല്ലെങ്കിൽ ഒരു ഒരു അത്തരം ഒരു കുറെ കൂടി വിജിലന്റായ ഒരു സംവിധാനം ഒരുക്കേണ്ടതില്ലേ അല്ല മോൻസൺ മാവുങ്കലിന്റെ അടുത്ത് സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക് പോയത് കെ പി സി സിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മോൻസൺ മാവുങ്കലിന്റെ അടുത്ത് സൗന്ദര്യ ലേപനം വാങ്ങിപ്പോയത് കെ പി സി സിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അല്ലാതെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരോ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോ ആരും തന്നെ മോൻസൺ ബാവുങ്കലിന്റെ അടുത്ത് പോയതായി ഒരു രേഖയും അല്ലെങ്കിൽ ഒരു വാർത്തകളും പുറത്തു വന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനിതയെ മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട് വിനോദ് സെൻ ഏത് സി പി എം അനിത പുല്ലാട്ട് എവിടെയാണ് എവിടെ അല്ല അല്ല നമ്മുടെ വിഷയം മോൺസൺ മാവുങ്കൽ അല്ല ഇന്ന് അതുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറാതെ ഇപ്പൊ സ്വാഭാവികമായും നമ്മുടെ വിഷയത്തിൽ നിൽക്കുന്നത് സന്ദീപ് നായരുടെ മൊഴി വിശ്വസനീയമോ അല്ലേ ഒന്ന് രണ്ട് സന്ദീപ് നായർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ അന്വേഷണ ഏജൻസികൾ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ ഇവിടെ അതാണ് പ്രശ്നം ആ അന്വേഷണ ഏജൻസിയുടെ സത്യസത്യതയെ കുറിച്ച് കോൺഗ്രസ് ഇപ്പോഴും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷെ സംസ്ഥാനത്തിന് പുറത്തു പോകുമ്പോ പശ്ചിമഘട്ടത്തിന് പുറത്തു പോകുമ്പോ അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ മരപ്പാവ എന്നുള്ള അർത്ഥം അല്ല ഈ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ എന്തിനാണ് സംശയിക്കുന്നത് ഇവിടെ തന്നെ നോക്കൂ രണ്ട് പ്രശ്നം സന്ദീപ് നായരുടെ മാറ്റർ മാത്രം നാം പരിശോധിച്ചാൽ ഇ ഡി എന്താ പറയുന്നത് ഇ ഡി അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കില്ല എൻ ഐ എ അല്ല അതൊക്കെ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളല്ലേ ഹസ്കർ നേരത്തെ നാരായണ നമ്പൂതിരി പറഞ്ഞതുപോലെ അങ്ങനെ വട്ടമിട്ട് പറഞ്ഞതുകൊണ്ടാണ് ശിവശങ്കർ അകത്തായത് നിങ്ങൾ കാത്തിരിക്കൂ ശിവശങ്കറിന് അകത്തായെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ ശിവശങ്കറിൻ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ അല്ല അല്ല ഇപ്പോ ഹസ്കർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നിലപാട് സി പി എമ്മും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചാൽ മതിയല്ലോ കാര്യങ്ങളെ ആ രീതിയിൽ കാണൂ ആരെങ്കിലും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കട്ടെ പിന്നെ എന്തിനാണ് ഇ ഡിക്കെതിരെ ഒരു അന്വേഷണം ഇ ഡിക്കെതിരെ അല്ല നിയമപരമായി ഇ ഡി നടത്തിയിട്ടുള്ള കള്ളക്കളികളെ സംബന്ധിച്ചിട്ടുള്ള ഇ ഡി നടത്തിയിട്ടുള്ള വഴിവിട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് ഇന്നലെയും ഇന്നുമായി സന്ദീപ് നായർ ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇ ഡിയെ പൂട്ടാൻ നിങ്ങൾ സന്ദീപ് നായരെ കൂട്ടുപിടിക്കുകയാണ് വീണ്ടും
എന്തിനാണ് ഒരു കുറ്റാരോപിതൻ, കളങ്കിതനായി കളങ്കിതൻ അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു തരത്തിലും ഇടതുപക്ഷത്തിന്റെ താമരപത്രമായി പോകുന്നില്ല? അതിൽ ആ വാക്കുകളെ അല്ല, അതിലെ സാഹചര്യങ്ങളെയാണ് ഇപ്പോൾ നാം വിലയിരുത്തേണ്ടത്. ആ വാക്കുകൾക്കപ്പുറം അവിടെ ഈ വാക്കും സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അസ്കർ? അല്ലല്ല, സന്ദീപ് നായർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ സന്ദീപ് നായർ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ മലീമസമാക്കുന്ന തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സുതാര്യതയെ സംബന്ധിച്ച് വലിയ സന്ദേഹമുണ്ടാക്കിയിരിക്കുന്നു. അതെന്താ അംഗീകരിക്കുന്നതിന് കോൺഗ്രസിന് ഇപ്പോഴും മടി? കോൺഗ്രസ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുൻ സ്പീക്കർ ഒക്കെ തന്നെ ഇതിൽ ആരോപണ വിധേയരായിരിക്കുന്നു എന്നല്ലേ? എന്ത് തെളിവാ നാളെ ഇതുവരെ അന്വേഷണ ഏജൻസികൾ പൊതുസമൂഹത്തിന് മുമ്പ് വെച്ചിട്ടുള്ളത്? പലവട്ടം ശ്രീ കെ ടി ജലീൽ മാത്രം അല്ല, അങ്ങേക്ക് അക്കമ്പലിസിന്റെ നിയമസാധുത അതിന്റെ പ്രസക്തിയെ കുറിച്ച് മനസ്സിലാക്കുമെങ്കിൽ അങ്ങേക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഒരു അക്കമ്പലിസ് പറയുന്നത് മറ്റു പ്രതികൾക്ക് എത്രത്തോളം നിയമപരമായി സാധ്യതയുണ്ട്. അഡ്മിസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ അക്കമ്പലിസ് എന്നുള്ളത് നമ്മുടെ നിയമ സംഹിതയിൽ എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്നറിയാം. അപ്പൊ ആ സാഹചര്യം പ്രയോജനപ്പെടുത്തുന്ന വേണ്ടി കേന്ദ്ര ഏജൻസിയായി ഇഡി ശ്രമിച്ചു എന്നുള്ളതാണ് സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. ആ സംശയം ഉറപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം കോടതി മുമ്പാകെ കൊടുത്ത മൊഴിയും അതിനുശേഷം ജയിൽ മോചിതനായി ഇപ്പോ പറയുന്നത്. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തെ സംശയത്തോടുകൂടി പരിശോധിക്കേണ്ടതുണ്ടോ? അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി, താങ്കളുടെ കൂടി അഭിപ്രായം. ഇല്ല, ഇതൊക്കെ ഇപ്പോ ഹസ്കറിന്റെ പാർട്ടിയും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതിന്റെ സന്തോഷത്തില്. അതിനപ്പുറത്തേക്ക് ഇതിനിപ്പോ എന്താണ് പറയേണ്ടത്? ഒരു പ്രതിയുടെ മൊഴി, ഞാനത് തന്നെയാണ് ആവശ്യം, പ്രതികളുടെ മൊഴി ഇത്രയേറെ സാങ്കിത്യമുള്ള മൊഴിയാണ്. ഇനി ഹസ്കർ തന്നെ പറയുന്നു പ്രതിയുടെ മൊഴി ഒരു കാരണവശാലും വിശ്വാസയോഗ്യമല്ല, ഒരു കാരണവശാലും വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞതിന്റെ ആ നാവ് അടക്കി വായി ഇടുന്നതിന് മുമ്പ് തന്നെ പറയാം. എന്നാലും സന്ദീപ് നായരുടെ മൊഴി സ്ഫോടനാത്മകമായ മൊഴിയാണ്, വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയാണ് സ്ഫോടനാത്മകമായ മൊഴിയായി മാറുന്നത്. ഞാൻ എന്റെ ചോദ്യം, സന്ദീപ് നായരുടെ മൊഴി എത്രമാത്രം വിശ്വാസയോഗ്യമാണോ അസ്കറിന്, അതേപോലെ വിശ്വാസയോഗ്യമാവണ്ടേ സന്ദീപ് നായരുടെ കൂട്ടുപ്രതി സ്വപ്നയുടെ സ്റ്റേറ്റ്മെന്റ്? സ്വപ്ന പറഞ്ഞത് ജയിൽ അധികാരികളിൽ എനിക്ക് സമ്മർദ്ദം ചെലുത്തുന്നു, എനിക്ക് ഭയമാകുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ വധിക്കും, എന്റെ ജീവന് ഭീഷണിയുണ്ട്. ഇ ഡിക്കെതിരെ പറയാൻ ജയിൽ അധികാരികൾ ഭീഷണിപ്പെടുത്തുന്നു, അപ്പൊ എവിടെയാണ് ഗൂഢാലോചന? അതെ 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 അസ്കർ, അങ്ങനെ അങ്ങനെ ഒരു തുല്യ പ്രാധാന്യം സ്വപ്ന പറഞ്ഞതിന് നൽകാൻ നിങ്ങൾ തയ്യാറാണോ? അത് മാത്രം കേട്ടാൽ മതി. സുബീഷ്, ഞാൻ തുല്യ പ്രാധാന്യം അല്ല പറയുന്നത്, സ്വപ്നയുടെ മൊഴിയിൽ ജയിൽ അധികാരികൾ എന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നു, ഇ ഡിക്കെതിരെ പറയാൻ സന്ദീപ് നായർ ഇ ഡിക്കെതിരെ പറയുന്നു. ഇപ്പൊ സന്ദീപ് നായർ ഇന്നലെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്, ഇതേ ജയിൽ ഇതേപോലുള്ള ജയിൽ അധികാരികളല്ലേ ഇവിടെ കൈവശം ഉണ്ടായിരുന്നു സന്ദീപ് നായരും. അപ്പൊ സന്ദീപ് നായരുടെ മൊഴിയിൽ ഞാനതാണ് പറഞ്ഞത്, ഇത് വളരെ വ്യക്തമായ ഗൂഢാലോചനയാണ്. അത് സർക്കാർ കേരള സർക്കാരിന്റെ പങ്കുണ്ട്, പാർട്ടിയുടെ പങ്കുണ്ട്. ഇത് സന്ദീപ് നായരെ കൊണ്ട് ഇത്തരം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഇത്തരം ഒരു മൊഴി കൊടുക്കാൻ, ഈ മൊഴി ഈ ഇതൊക്കെ സന്ദീപ് നായർ കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പാണല്ലോ ഇവർ കേസെടുക്കാൻ പോയത്. എന്തിനാണ് നമ്മുടെ അസ്തരെ എറണാകുളത്ത് എങ്ങാണ്ട് ഈ സർക്കാരിന് ഈ ക്രിമിനൽ ലോയെ സംബന്ധിച്ച് ഉപദേശം നൽകുന്ന ഒരു സർക്കാർ അഭിഭാഷകനുണ്ടല്ലോ, ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ഓഫീസും സ്റ്റാഫും എല്ലാം ഉള്ളത്, അതിന്റെ പേര് വിനോദ് സാർ, എന്തോ അതിന്റെ പേര് പ്രോസിക്യൂട്ടർ ജനറൽ ആണോ ഏതാണ്ട് ഒരു സാധനം, എനിക്കറിയില്ല കേട്ടോ. ആ അതെ തന്നെ അതെ തന്നെ, ഇതിനോടൊക്കെ ചോദിച്ചിട്ടല്ലേ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്? അത് പറയണ്ടേ? ഈ നിലവിൽ ഒരു കേസ് നിൽക്കുമ്പോൾ ഇത്തരം ഒരു കേസ്, അതിന് ആ കേസ് അന്വേഷണത്തിനെതിരെ ഒരു കേസെടുക്കുന്നത് നിൽക്കില്ല എന്ന് ഈ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGP, അത് എങ്ങനെയാ മറ്റേ സിംഹാസനത്തിൽ പോയിരുന്ന പോലെ ഒരു സാധനമായിരിക്കുമല്ലോ ഇതും.
ഈ ഡി ജി പിമാരെല്ലാം അതെ ഒരേ ഒരേ തരത്തിലുള്ള ആളായത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ കൊടുത്തോളാൻ പറഞ്ഞത്. എന്തിനാ കൊടുത്തത്? അപ്പം വളരെ വ്യക്തം, ഈ കേസ് അന്വേഷണം അട്ടിമറിക്കണം. ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണിക്കുന്ന ഏജൻസിയുടെ വിശ്വാസ്യത തകർക്കണം. കാരണം എങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി ശ്രീരാമകൃഷ്ണൻ, ജലീൽ അടക്കമുള്ള ആളുകൾ, പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒക്കൂ. ഏത് കൊടിയ കുറ്റവാളിയും ഏത് നല്ല ക്രിമിനലും ചെയ്യുന്ന ആദ്യത്തെ കാര്യം വിശ്വാസ്യത തകർക്കുക അന്വേഷണ ഉദ്യോഗസ്ഥന്റെ. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മറ്റേ ആ പാമ്പിനെ വെച്ച് തല്ലി കൊല്ലിച്ചില്ലേ ഭാര്യയെ, പാമ്പിനെ വിട്ട് കടിപ്പിച്ച്, അയാളും പറഞ്ഞത് ഈ പോലീസ് എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാന്നാ. മുഴുവൻ പ്രതികളും എല്ലാ പ്രതികളും പറയുന്നത് തന്നെയാണ്. യെസ്, ആർക്കാണ് ആരുടെ മൊഴിക്കാണ് വിശ്വാസ്യത എന്നതാണ് പ്രശ്നം. ചിലർ പറയുന്നത് മാത്രം സ്വീകാര്യവും മറ്റു ചിലർ പറയുന്നത് അസ്വീകാര്യവുമാകുന്നത് എന്തുകൊണ്ട് എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കേസിന്റെ തുടർ നീക്കങ്ങൾ കൂടി വിലയിരുത്തി നമുക്ക് ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് കാണാം. വളരെ നന്ദി അഡ്വക്കേറ്റ് എൻ നാരായണ നമ്പൂതിരി, അഡ്വക്കേറ്റ് വിനോദ് സെൻ, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന് ജനഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.